സാന്ത്വനമേകും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ചില ക്രിസ്ത്യാനി നിറഞ്ഞവരെ ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24:34 വാക്യമാണ്. അവിടെ ഈ വചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ഈശോ ലോകാവസാനത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വചനം പറയുന്നത്. ഈശോ ആദ്യം തന്നെ ലോകാവസാനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സൂചന നൽകുകയാണ്. അക്കാലത്ത് പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ നിബിധിക്കും, ആകാശശക്തികൾ ഇളകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭീതിപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഈശോ പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. അപ്പോൾ നമുക്ക് സാധാരണ ഒരു വിശ്വാസി എന്ന നിലയിൽ ഈ വചനം വായിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാം. അതായത് ഈശോ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിലെ ആ തലമുറയൊക്കെ കടന്നുപോയല്ലോ അല്ലേ, ഈശോ പറഞ്ഞിരുന്ന ആ ഒരു തലമുറയൊക്കെ കടന്നുപോയി, എന്നിട്ടും ഈശോ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം എന്താണ് ഈശോയ്ക്ക് തെറ്റുപറ്റിയോ എന്നൊരു സംശയം നമുക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. അപ്പം ഇതിനെക്കുറിച്ചുള്ള കമൻട്രികൾ വായിക്കുമ്പോൾ, ബൈബിൾ കമൻട്രി വായിക്കുമ്പോൾ അവിടെ സഭാപിതാക്കന്മാരെ നമ്മളോട് പറയുന്ന മനോഹരമായിട്ടുള്ള കാര്യമുണ്ട്. അവർ പറയുകയാണ്, ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ചല്ല ഈശോ പറയുന്നത്, മറിച്ച് ഈശോ ഈ തലമുറ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ വിശ്വാസി സമൂഹത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതൊക്കെ സംഭവിക്കുമ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു കൂട്ടം ഇവിടെ ഉണ്ടായിരിക്കും, അതിന് വംശനാശം നേരിടുകയില്ല എന്നാണ് ഈശോ അന്ന് ഉദ്ദേശിച്ചത്. സ്നേഹമുള്ളവർ, ഇത് നമുക്ക് നൽകുന്ന ഒരു പ്രത്യാശ, അത് അത്ര ചെറിയ പ്രത്യാശയല്ലേ, അത്ര വലിയൊരു പ്രത്യാശയാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. കാരണം എന്താണ്, എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ഈ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായാലും ഇത്രയും വലിയ, അതായത് സംഭവിക്കാന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഡേഞ്ചേഴ്സാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത്. അതായത് ഈ സൂര്യൻ ഇരുണ്ടു പോവുക, ചന്ദ്രൻ പ്രകാശം തരാതിരിക്കുക, നക്ഷത്രങ്ങൾ നിബദിക്കുക, ആകാശശക്തികൾ ഇളകുക എന്നൊക്കെ പറഞ്ഞാൽ സംഭവിക്കാവുന്നതിൽ വെച്ച്, നമുക്ക് ചിന്തിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളാണ് ഈശോ പറയുകയാണ്. അത് സംഭവിച്ചാൽ പോലും, അതൊക്കെ സംഭവിച്ചാൽ പോലും ഇവിടെ വിശ്വാസി സമൂഹം അറ്റുപോവുകയില്ല എന്ന് പറയുകയാണ്. അതായത് ഞാൻ മുറുകെ പിടിക്കുന്ന വിശ്വാസത്തിന് അതിനൊരു വിലയുണ്ട്. അതെത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതിൽ നിന്നും വിട്ടുപോകാത്ത ഒരു ഗണം വിശ്വാസികൾ ഇവിടെ ഉണ്ടാകും, വിശ്വാസി സമൂഹം ഇവിടെ ഉണ്ടാകും എന്ന് പറയുകയാണ്. അപ്പം ഇത് ഈ വചനം നൽകുന്ന പ്രത്യാശയിൽ ജീവിക്കാനായിട്ട്, ഈ ഒരു പ്രത്യാശയോട് കൂടിയിട്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന സഹനങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ദിവ്യകാരുടെ സന്നിധിയിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുടെ നാഥനായ ഈശോയെ, അങ്ങ് ഇന്നത്തെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ, എത്രയൊക്കെ വലിയ പീഡനങ്ങൾ ഉണ്ടായാലും നിന്നിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ഒരു ഗണം ഇവിടെ ഉണ്ടാകും, അത് അറ്റുപോവുകയില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ടല്ലോ. ഈ ഒരു വചനം നൽകുന്ന പ്രത്യാശയിൽ ഉറച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഇത്തിരി കൂടി ആഴപ്പെട്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് ദിവ്യകാരുടെ നാഥ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദിവ്യകാരുണ്യനാഥ നിൻ ദിവ്യ പ്രകാശം, ദിവ്യകാരുണ്യനാഥ നിൻ ദിവ്യ പ്രകാശം, തൂകണമേ എൻ ജീവിതത്തിൽ ആ ദിവ്യ പ്രകാശത്താൽ എൻ ആത്മനയനങ്ങൾ തുറന്നിടണേ നിൻ മുഖം ദർശിക്കാൻ.